ഞാനൊന്ന് കാണാൻ നോക്കായിരുന്നു. എല്ലാ മെമ്പർമാരുടെയും ഒരു മീറ്റിംഗ് കൂടി കാണാൻ. അതായത് നമ്മുടെ പഞ്ചായത്തിലേക്ക് ISO വരാനുള്ള ഒരു വഴി ഉണ്ടാക്കണം. അതാണിപ്പോ വലിയ കാര്യം. പഞ്ചായത്തിൽ പാണ്ഡികേരി വരെ വരുന്നേ. നമ്മളെ ആ അമ്പലത്തിനടുത്തുള്ള വളവ് നമ്മൾ നികത്തി കഴിഞ്ഞാൽ ഏത് വണ്ടി വരും? അതെ, ഇതല്ല ISO നമ്മളെ പഞ്ചായത്തിന് കിട്ടാൻ പോവുക. ഓ കിട്ടാൻ എന്നാ പിന്നെ നിന്റെ വാട്ടിൽ ഒരു രണ്ടെണ്ണം ആയിക്കോട്ടെ. അതെ, ഒരു രണ്ടെണ്ണം കൂടെ എന്റെ മെമ്പറെ ISO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പദവിയാണ്. അപ്പൊ അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങള് ജനപ്രതിനിധികൾ എല്ലാരും കൂടെ ഒന്ന് സഹകരിക്കണം. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അല്ല, ഈ പദവി കിട്ടാൻ വേണ്ടിട്ടല്ലേ അതെല്ലാം മെമ്പർമാരെ അറിയും. ഞാൻ ഏറ്റില്ലേ, അപ്പൊ ഞാൻ വന്ന കാര്യം പറഞ്ഞില്ല. നമ്മുടെ വാർഡില് ഒരു പെണ്ണുങ്ങൾ ഇന്ന് മണ്ണെണ്ണ കൊത്തി ആത്മഹത്യക്ക് ശ്രമിക്കും. എവിടെ നിന്ന് ഇവർക്ക് ഇതിന് മാത്രം മണ്ണെണ്ണ കിട്ടണെന്നാ ഞാൻ ആലോചിക്കുന്നത്. നമ്മളന്വേഷിച്ചാൽ അരി ലിറ്റർ കൂടി കിട്ടൂല. മയ്യത്താവണം ആഗ്രഹം വന്നെങ്കിൽ എവിടുന്ന് കിട്ടുന്നു? ബ്ലാക്കിന് മേടിക്കണ്ടാവും. അപ്പൊ അവള് മയ്യത്താവണ എനിക്ക് അവളെ പെരലൊന്ന് പോണം, അല്ലെങ്കിൽ ആശുപത്രി പെട്ട് അവളൊന്ന് കാണണം. പിന്നെ രണ്ട് നിക്കാക്കുണ്ട്, രണ്ട് കുടിയിരിക്കലുണ്ട്. അല്ല, നിങ്ങൾക്ക് ഇങ്ങോട്ട് പോകണമൊക്കെ എന്തിനാ ഈ പഞ്ചായത്ത് ഓഫീസിലെന്ന് പറഞ്ഞത്? അല്ല, ബിസിയാണല്ലോ. തിരക്കിനിടയിൽ ഞാൻ മുപ്പരം കൊണ്ട് വന്നേ. സുമേശേട്ടെ, വീട്ടുകമ്പറൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് നമ്പർ കിട്ടിയിട്ട് വേണം എനിക്ക് റേഷൻ മേടിക്കാൻ. ഓക്കെ, ശരിയാക്കി തരാം. ഇപ്പൊ നമ്മള് വേറൊരു മീറ്റിംഗ് ആണ്, കാര്യം സംസാരിച്ചോണ്ട് നിങ്ങളൊന്ന് പുറത്തു വന്നോളി. അത് എന്റെ നമ്പർ തരൂ. സെക്രട്ടറി, ആ കനാൽ റോഡിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കണം. ജനങ്ങൾ നിക്കപ്പുറകെ തരുന്നില്ല എനിക്ക്. എന്റെ പൊന്നു മൊയ്തു, ഞാൻ ഒരു കാര്യം അതിനോട് സംസാരിച്ചോണ്ട് നിക്കാണ്. അപ്പൊ അതൊന്ന് തീർത്തോട്ടെ ഞാൻ. അപ്പൊ ഞമ്മള് വേണ്ട. അതാ ഞാൻ പറഞ്ഞത്, ഇനിയിപ്പോ ഹോസ്പിറ്റലിലൊക്കെ വെച്ചല്ലേ, ചിലപ്പോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ ഇല്ലയോ അറിയില്ലല്ലോ. അല്ലോ, ആ പെണ്ണുങ്ങളെ നോക്കി. എന്റെ സാറ് ഇതൊക്കെ ഇരിക്കണോടത്ത് എവിടുന്ന ISO കിട്ടാനാണ്? അപ്പോ നമുക്ക് കാര്യത്തേക്ക് കിടക്കാം. ഞാനത് വായിക്കട്ടെ. അപ്പൊ അതില് നിർദ്ദേശം 1, ഓഫീസ് മുറി ഇപ്പൊ ഭയങ്കര അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് അതാത് സ്ഥാനങ്ങളിൽ അതാത് സ്ഥാനങ്ങളെല്ലാം കൊടുത്തു വെച്ച് നല്ല നീറ്റ് ആയിരിക്കണം. ഇനി നിർദ്ദേശം 2, ഒരു തുണ്ട് കടലാസ് നമ്മുടെ ഓഫീസിനകത്ത് കാണാൻ പാടില്ല. അപ്പൊ നമ്മുടെ ഈ ഫയലുകളൊക്കെ കെട്ടിപ്പിറക്കി കൊണ്ടുപോയി എവിടെയെങ്കിലും കത്തിക്കണം. അല്ല, എന്താ ആവശ്യമില്ലാത്ത ഫയലുകളൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കത്തിച്ചു കളയാ. അതെ, ആവശ്യമില്ലാത്ത കടലാസുകൾ കൊണ്ടുപോയിട്ട് നമ്മൾ കത്തിക്കണം. അതിലാണ് ആ നിർദ്ദേശം 3, ടോയ്ലറ്റ് വളരെ വൃത്തിയായിരിക്കണം. ഇത് നമ്മുടെ ടോയ്ലറ്റ് അല്ലെങ്കിൽ നല്ല വൃത്തിയല്ലേ? നമ്മളുടെ അല്ല, ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തുനിന്ന് ആളുകൾ വരുമ്പോ അവർക്ക് ഉപയോഗിക്കാനുള്ള ടോയ്ലറ്റ് വൃത്തിയായിരിക്കണം. അത് വൃത്തിയാക്കേണ്ട ചുമതല നമ്മള് ജീവനക്കാർക്കാണ് എന്ന് അർത്ഥം. ആര്? നമ്മുടെ ഉദ്യോഗസ്ഥന്മാര് വൃത്തിയാക്കണം. ഓ, എന്റെ സാറെ, നടക്കണ വല്ല കാര്യം പറയും, അതൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഓരോന്ന് ജയിച്ചാലേ സംഘടന ഇടപെടും, ആകെ പ്രശ്നവും. അതെ സൂദൻ സാറ്, ഇതിപ്പോ സെക്രട്ടറി അത് വായിച്ചു എന്നുള്ളോ? അല്ല, അതിപ്പോ നമ്മൾ ഈ ടോയ്ലറ്റ് വൃത്തിയാക്കില്ല എന്ന് വിചാരിച്ചു നമ്മൾ ഇൻക്രിമെന്റ് കട്ടായി പോകുന്നില്ല. മാത്രമല്ല, ഇത് PO ഉണ്ണിനോട് പറഞ്ഞു നോക്കിയ വിവരം അറിയും. അല്ല, ഇതിപ്പോ ഉണ്ണിയോട് മാത്രം പറഞ്ഞിട്ട് ഉണ്ണിയെ കൊണ്ട് ചെയ്യേണ്ട കാര്യമല്ല, നമ്മളെല്ലാരും കൂടെ കൂടിയിട്ട് ചെയ്യണമെന്നായി പറയുന്നത്. അപ്പൊ അത് നടക്കില്ല, അത് നടക്കില്ല. അടുത്ത് വായിച്ചോളൂ, അടുത്ത് വായിച്ചോളൂ. കൈക്കുഞ്ഞുങ്ങളുമായിട്ട് ഏതെങ്കിലും അമ്മമാര് വരികയാണെങ്കിൽ അവർക്ക് മുലയൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഓഫീസിനകത്ത് ഒരു മുറി പ്രത്യേകമായിട്ട് സജ്ജീകരിക്കണം. ഇവിടുത്തെ ആവശ്യത്തിന് തന്നെ ഇവിടെ ഒരു മുറിയില്ല, ഇനി അതിനാണ് പ്രത്യേകിച്ച് ഒരു റൂം. ഇനി സാറിന് നിർബന്ധമാണെങ്കിൽ ഒരു പണിയായി, സാറിരിക്കണ ക്യാബിനില്ലേ അതിലൊരു കറുത്ത വട്ടം വലിച്ചു കെട്ടിയിട്ട് അവരപ്പുറത്തിരുന്ന് കൊടുത്തോട്ടെ. അതൊന്നും ശരിയാവില്ല. ഇവിടെ എവിടെയെങ്കിലും ഒരു ഇവിടെ ഇവിടെ വേണ്ട സാറേ. അതെന്തായാലും ചെയ്യാം. അവിടെ സാർ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അല്ല, അവർക്ക് ശല്യാവില്ലല്ലോ. പിന്നെ ISO കിട്ടുന്നതിന് നിർബന്ധമായിട്ടും വേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിലത്തെ 1, പൗര സർവേ ആണ്. അത് പറ്റില്ല, വീട് വീടാന്തരം പോയി സർവേ ചെയ്യാൻ പറ്റില്ല സാറേ, അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്റെ പൊന്നു സൂദൻ സാറേ, നിങ്ങൾ വീട് വീടാന്തരം കയറി നടക്കണ്ട. പിന്നെ ഒരു ഫോം തന്നിട്ടുണ്ട്, ആ ഫോമിനകത്ത് ഇപ്പൊ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ഒരാള് വരുമ്പോ ആ ആളുടെ പേരും അഡ്രസ്സും അതിനകത്ത് കൃത്യമായിട്ട് എഴുതി വെക്കുക. പിന്നെ അയാൾ എന്തിന് വന്നു, എപ്പോൾ വന്നു, എന്താവശ്യത്തിന് വേണ്ടി വന്നു, അത് എപ്പോൾ സാധിച്ചു കിട്ടി എന്നെല്ലാം അതിനകത്ത് രേഖപ്പെടുത്തണം. ഒപ്പം വന്ന ആളെ കൊണ്ട് അടിയിൽ സൈൻ ചെയ്യിപ്പിക്കണം. ISO കിട്ടില്ല എന്നുള്ള ഉറപ്പായി. അല്ല, ഇപ്പൊ നമ്മള് വളരെ സത്യസന്ധമായിട്ട് എഴുതി വെച്ചിട്ട് അത് വായിച്ചിട്ട് വേണമല്ലോ സാർ അതിന്റെ ചുവട്ടിലുള്ള ആളുകൾ ഒപ്പിടാൻ. ഓ,
അതെന്തായാലും ആളുകൾ ചെയ്യില്ലല്ലോ. അല്ല അങ്ങനെയാണെങ്കിൽ വേറെ വഴിയുണ്ട്. ഈ വരുന്ന ആളുകളെ കൊണ്ട് നിങ്ങൾ ആദ്യം ഈ ഫോമിന്റെ അടിയിലങ്ങ് ഒപ്പിടിപ്പിക്കുക, ബ്ലാങ്ക് ഫോമില്. എന്നിട്ട് മുകളിൽ നമുക്ക് എഴുതി ചേർക്കാം, സാർ ഞാൻ ഇന്ന ആവശ്യത്തിന് വേണ്ടി വന്നു, ഒരു കാലതാമസവും കൂടാതെ എനിക്ക് കാര്യം സാധിച്ചു കിട്ടി, ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെല്ലാം സത്യസന്ധരും ഉത്സാഹികളുമായിട്ടുള്ള ആളുകളാണ് എന്നൊക്കെ നമ്മൾ എഴുതി ചേർക്കാം. അപ്പൊ നമുക്ക് നാളെ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെന്താ? മറിമായം.